ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള പി എസ് സിയുടെ ഫിറ്ററിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. 20-ാം തീയതിയാണ്, 25-2022 ഫ്രൈഡേ ആണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഫിറ്ററിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഉടനെ എക്സാം പ്രതീക്ഷിക്കാം. സോ നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. സോ നമ്മുടെ ക്ലാസ്സസിൻ്റെ ഫിറ്ററിൻ്റെ സിലബസ് ഓൾറെഡി പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണും, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഫിറ്ററിൻ്റെ സിലബസ് അനുസരിച്ച് നമ്മൾ മൊഡ്യൂൾ 3 എത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 3 കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ, അതിൽ ഫയൽസിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സസ് വന്നിട്ട് ടെലഗ്രാമിലാണ്. നിങ്ങൾ സിലബസ് അനുസരിച്ചുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. വർക്ക് ചെയ്യുന്നവർക്കും പഠിക്കുന്ന രീതിയിലാണ്, അനുയോജ്യമായ ടൈമിങ്ങിലാണ് നമ്മുടെ ക്ലാസ്സൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ PDF നോട്ട്സും, ഓരോ ടോപ്പിക് കഴിയുമ്പോൾ ടോപ്പിക് വൈസ് MCQ, ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതാണ് നമ്മുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വളരെ ഫീസ് കുറച്ചാണ് നമ്മുടെ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകണം. മൊഡ്യൂൾ 3 നോക്കാൻ പോകുന്ന എലമെൻറ്റ്സ് ഓഫ് എ ഫയൽ ആണ്. എന്താണ് ഫയലിംഗ് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഫോർ റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ് ബൈ യൂസിങ് എ ഫയൽ വിച്ച് ആക്ട് ആസ് എ കട്ടിംഗ് ടൂൾ. അല്ലേ, ഫയൽ ചെയ്യുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ്, ഒരു മെത്തേഡാണ് അല്ലെ, എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആ ഒരു വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യുക. എങ്ങനെ? ബൈ യൂസിങ് ഒരു ഫയൽ യൂസ് ചെയ്ത് ഫയൽ വിച്ച് ആക്ട് ആസ് അതൊരു കട്ടിംഗ് ടൂളായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ഫിഗർ കണ്ടോ, ഫയൽ ചെയ്യുന്ന കണ്ടോ, എന്താണ് ഒരു എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ അത് റിമൂവ് ചെയ്യുകയാണ്. ആ വർക്ക് പീസിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണ് ഫയൽ ഉപയോഗിച്ച്. ഫയൽ എന്ന് വെച്ചാൽ ഒരു കട്ടിംഗ് ടൂളാണ്. ഓക്കെ, കണ്ടോ, ഇത് കാണിച്ചിട്ടുള്ളത് ഒരു ഫയലിനെ എങ്ങനെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മെഷീനിൽ, ഹൗ ടു ഹോൾഡ് എ ഫയൽസ്. ഫയൽസ് തന്നെ മെനി ഷേപ്പിലും സൈസസിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഫയലിംഗ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, റിമൂവൽ ഓഫ് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫ്രം എ വർക്ക് പീസ് ഒരു ഫയൽ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. ഇത് ഫയൽ ഗ്രേഡ്സ് നമ്മൾ ഡിറ്റർമൈൻ, ഫയലിൻ്റെ ഗ്രേഡ് നമ്മൾ തീരുമാനിക്കുന്നത് ആ ടീത്തിൻ്റെ സ്പേസിംഗ് ബൈ ദ സ്പേസിംഗ് ഓഫ് ടീത്ത് ആണ് ചോദിക്കാറുണ്ട്. ഫയൽ ഗ്രേഡ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ സ്പേസിംഗ് ഓഫ് ടീത്ത് വഴിയാണ് നമ്മുടെ ഫയലിൻ്റെ ഗ്രേഡ് നമ്മൾ തീരുമാനിക്കുന്നത്. കോമൺലി രണ്ട് മെത്തേഡ്സ് ഓഫ് ഫയലിംഗ് ഉണ്ട്, ക്രോസ് ഫയലിംഗ് ഉണ്ട്, ഡ്രോ ഫയലിംഗ് ഉണ്ട്. അപ്പോൾ ഓരോ നോക്കാം എന്താണ്. ഫസ്റ്റ് വൺ, ക്രോസ് ഫയലിംഗ്. This method is used for the efficient removal of the maximum amount of metal in the shortest possible time. ഒരു എഫിഷ്യൻറ്റ് എഫിഷ്യൻറ്റ് മെത്തേഡാണ് ക്രോസ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് വഴി എന്താണ്, മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കത് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. വളരെ എഫിഷ്യൻറ്റ് മെത്തേഡാണ് കണ്ടോ. ഇറ്റ് മെയിൻലി യൂസ്ഡ് ഫോർ ദി എഫിഷ്യൻറ്റ് റിമൂവൽ ഓഫ് ദി മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റൽ. വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റായിട്ട് നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് മെറ്റീരിയൽ മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ വേണമെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ഫയലിംഗ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ ക്രോസ് ഫയലിനെ സ്ട്രേറ്റ് ഫോർവേഡ് ഫയലിംഗ് എന്ന് പറയാൻ കാരണം, കാരണം ഈ ഒരു ടെക്നിക്ക് ഇൻവോൾവ്സ് പുഷിംഗ് ദ ഫയൽ എക്രോസ് ദി എഡ്ജ് ഓഫ് ദി മെറ്റീരിയൽ. ഈ ഒരു ടെക്നിക്ക് വഴി എന്താണ്, ഫയലിനെ എന്താണ് എക്രോസ് ദി എഡ്ജ് ഓഫ് ദി മെറ്റീരിയൽ പുഷ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, നമുക്കിത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഫിനിഷിങ്, ഷേപ്പിംഗ്, ഷാർപ്പനിങ്ങിന് ഇതൊക്കെ യൂസ് ചെയ്യാം. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫയലിംഗ് ടെക്നിക്കാണ് ക്രോസ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, ഇത് നമ്മൾ ഫയൽ മസ്റ്റ് റിമെയിൻ ഹൊറിസോണ്ടൽ ത്രൂ ഔട്ട് ദി സ്ട്രോക്ക് വിത്ത് പ്രഷർ ഓൺലി. നമ്മളത് കൊടുക്കാനുള്ള ആ ഒരു പ്രഷർ നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് തന്നെ കൊടുക്കണം. ഫോർവേഡ്, നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടുണ്ട് നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ഡയറക്ഷൻ മോഷനിൽ തന്നെ നമ്മൾ അതിൻ്റെ പ്രഷർ കൊടുക്കണം. ഇതന്നെ നമ്മൾ ക്രോസ് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡാണ്, മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റൽ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതെന്താണ്, നമ്മൾ ആ ഫയലിനെ ഈ ഒരു ടെക്നിക്ക് വഴി മെയിൻലി പുഷിംഗ് ദ ഫയൽ അക്രോസ് ദി എഡ്ജ് ഓഫ് ദി മെറ്റീരിയൽ ആണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഫിനിഷിങ്ങിനും ഷേപ്പിങ്ങിനും ഷാർപ്പനിങ്ങും നമുക്കിത് യൂസ് ചെയ്യാം. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫയലിംഗ് ടെക്നിക്കാണ് ക്രോസ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ഫോർവേഡാണ് അതിൻ്റെ ആ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഡ്രോ ഫയലിംഗ്. ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ടു റിമൂവ് ഫയൽ മാർക്ക് ആൻഡ് ഫോർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് വേണ്ടിയാണ് നമ്മൾ ഈ ഡ്രോ ഫയലിംഗ് മെത്തേഡ്. ഫയൽ മാർക്ക്സ് അതുപോലെ തന്നെ ഫിനിഷിംഗ് പർപ്പസിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫയൽ ഈസ് ഗ്രിപ്ഡ് ആസ് ക്ലോസ് ടു ദ വർക്ക് ആസ് പോസിബിൾ. രണ്ട് ഹാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ ഗ്രിപ്പ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് നല്ലൊരു ഫൈൻ കട്ട് ഫയൽ വിത്ത് എ ഫ്ലാറ്റ് ഫേസ് ഷുഡ് ബി യൂസ്. ഒരു ഫൈൻ കട്ട് ഫയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിത്ത് എ ഫ്ലാറ്റ് ഫേസ്. ഒരു ഫ്ലാറ്റ് ഫേസ് ആയിരിക്കണം അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രോ ഫയലിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് എന്താണ് മെയിൻലി റിമൂവ് ചെയ്യുന്ന ഫയൽ മാർക്കും അതുപോലെ തന്നെ ഫിനിഷിംഗ് ഓപ്പറേഷൻസൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എന്താണ് ഇത് ഈ ഫയൽ നമ്മൾ ഗ്രിപ്പ് ചെയ്യുന്നത് ക്ലോസ് ടു ദ വർക്ക് പീസിന്, വർക്കിന് ക്ലോസ് ആയിട്ട് ഗ്രിപ്പ് ചെയ്യും. ആ രണ്ട് കൈയും കൂടെ പോസിബിൾ ബിറ്റ്വീൻ ടു ഹാൻഡ്സ് ആണ്. ഫൈൻ കട്ട് ഫയൽ വിത്ത് എ ഫ്ലാറ്റ് ഫേസ് ഷുഡ് ബി ഇവിടെ യൂസ്. ഫൈൻ കട്ട് ഫയൽ വിത്ത് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ പാർട്സിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്ന ഫയലിൻ്റെ പാർട്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് പാർട്സ് ആണ്. എന്തൊക്കെ പാർട്സ് ഉണ്ട് നമുക്ക് ഓരോ പാർട്സിനെ നോക്കാം. ഈ ഒരു ഫയൽ തന്നിട്ടുണ്ട്, അതിൻ്റെ പാർട്സ് ഓരോന്നും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ അതിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ പോയിൻ്റ് കണ്ടോ, ഈ ഒരു പോയിൻ്റാണ് ടിപ്പ് ഓർ പോയിൻ്റ്. അത് എൻഡ് ഓപ്പോസിറ്റ്, നമ്മുടെ ടാങ്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു എൻഡിനെ നമ്മൾ കണ്ടോ, ഈ ഒരു ടാങ്കിൻ്റെ ഓപ്പോസിറ്റ് എൻഡിനെ നമ്മൾ ടിപ്പ് അല്ലെങ്കിൽ പോയിൻ്റ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഫേസ് ഓർ സൈഡ് കണ്ടോ, ഫേസ് ഫേസ് അല്ലെങ്കിൽ ഒരു ഫേസിന് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയും. ഒരു ബ്രോഡ് പാർട്ടിൽ, അപ്പോൾ നമ്മുടെ ഫയലിൻ്റെ ഏറ്റവും ബ്രോഡ് പാർട്ട് ഓഫ് ദി ഫയലാണ് വിത്ത് ടീത്ത് കട്ട് ഓൺ ഇൻ സർഫസ് അല്ലേ. ഈ ഒരു സർഫസിലാണ് കണ്ടോ ടീത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഏതിലാണ്? ഫേസ് അല്ലെങ്കിൽ സൈഡ്. മൂന്നാമത്തെ പാർട്ടാണ് എഡ്ജ്. എഡ്ജ് കണ്ടല്ലോ, കണ്ടോ ഈ എഡ്ജ്. എഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? തിൻ ഫയലിൻ്റെ ഏറ്റവും തിൻ പാർട്ട് ഓഫ് ദി ഫയലാണ് വിത്ത് സിംഗിൾ റോ ഓഫ്, ഒരു പാരലൽ ടീത്തിൻ്റെ ഒറ്റൊരു റോ മാത്രമേ ഉള്ളൂ. സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത് ആയിരിക്കും. ഓക്കെ. മൂന്നാമത്താണ് ഹീൽ എന്ന് പറയുന്നത്, പോർഷൻ ഓഫ് ദി ബ്രോഡ് പാർട്ട് വിത്തൗട്ട് ടീത്ത്. കണ്ടോ ഹീൽ, കണ്ടോ ഇതാണ് ഹീൽ എന്ന് പറയുന്നത്, ബ്രോഡ് പാത്തിൻ്റെ ഒരു പോർഷനാണ്. ഈ ഒരു ബ്രോഡ് പാത്തിൻ്റെ ഒരു പോർഷനാണ്, പക്ഷേ അവിടെ എന്തില്ല, ടീത്ത് ഇല്ല. ഓക്കെ, അതാണ് ഹീൽ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാം അടുത്തതാണ് ഷോൾഡർ. ഓക്കെ, കണ്ടോ ഇതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഈ ഷോൾഡറിൽ എന്താണ് കേർവ്ഡ് പാർട്ട് ഓഫ് ദി ഫയലാണ്. നമ്മുടെ ബോഡീനെ, ടാങ്കിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കേർവ്ഡ് പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഷോൾഡർ. കേർവ്ഡ് പാർട്ട് ഓഫ് ദി ഫയലാണ് സെപ്പറേറ്റിംഗ് ടാങ്ക് ഫ്രം ദി ബോഡി. അടുത്താണ് ടാങ്ക്. ഏറ്റവും ലാസ്റ്റാണ് ടാങ്ക് എന്ന് പറയുന്നത്, കേട്ടോ. ടാങ്ക് എന്ന് ലാസ്റ്റല്ല, ടാങ്കാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, നാരോ ടിൻ പാർട്ട് ഓഫ് ദി ഫയലാണ് വിച്ച് ഫിറ്റ്സ് ഇൻ യുവർ ഹാൻഡിലിന് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടാങ്ക് എന്ന് പറയുന്നത്. നാരോ ടിൻ പാർട്ട്, അതൊക്കെ പുറത്തോളം, നാരോ തിൻ പാർട്ട് ഓഫ് ഫയലാണ് വിച്ച് ഫിറ്റ്സ് ഇൻ ടു ദ ഹാൻഡിൽ. അടുത്ത ഹാൻഡിൽ, ഹാൻഡിൽ നോക്കൂ. ഈ ഒരു പാർട്ട് അല്ലേ ഹാൻഡിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ടാങ്കിനെ ഫിറ്റ് ചെയ്യുന്ന പാർട്ട്, ഫിറ്റ് ടു ദ ടാങ്ക് ആ ഒരു ഫയലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. അടുത്ത പാർട്ടാണ് ഫെറൂൾ. ഫെറൂൾ കണ്ടല്ലോ, ഫെറൂൾ. ഫെറൂൾ എന്താണ്, ഫെറൂൾ എന്നൊരു പ്രൊട്ടക്റ്റീവ് ഒരു മെറ്റൽ റിംഗ് ആണ്. പ്രൊട്ടക്റ്റീവ് ഒരു മെറ്റൽ റിംഗ് ആണ്, മെയിൻലി നമ്മുടെ ടു പ്രിവെൻറ്റ് ക്രാക്കിംഗ് ഓഫ് ഹാൻഡിൽ ഉണ്ടാകുന്ന ക്രാക്കിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ഒരു വലയം പോലെ മെറ്റൽ റിംഗ് ആയിട്ട് അത് ആക്ട് ചെയ്യും ഫെറൂൾ. ഓക്കെ. പിന്നെ മെറ്റീരിയൽസ്, ജനറലി നമ്മൾ ഈ ഫയലിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, ഹൈ കാർബൺ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഫയൽസ് ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ ആണ്. അതിൻ്റെ ബോഡി പോർഷൻ നല്ല ഹാർഡൻ ആണ്, അതുപോലെ ടെമ്പേർഡ് ആണ്. ടാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് നോട്ട് എ ഹാർഡൻഡ് അല്ല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാർട്സ് വരുന്നത്. എന്തൊക്കെയാണ് പാർട്സ്? ടിപ്പ് ഓർ പോയിൻ്റ്, ഫേസ് ഓർ സൈഡ്, എഡ്ജ്, ഹീൽ, ഷോൾഡർ, ടാങ്ക്, ഹാൻഡിൽ, ഫെറുൾ, മെറ്റീരിയൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നോക്കാം കട്ട് ഓഫ് ഫയൽസ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഫയലിന് ടീത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലേ, ടീത്ത് ഓഫ് എല്ലാ ഫയലിനും, ഓൾ ഫയൽസ് ആർ ഫോംഡ്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബൈ കട്ട്സ് ആണ്, അല്ലെ, മെയ്ഡ് ഓൺ ഇറ്റ്സ് ഫേസ്. അതിനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കട്ട്സ് ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ്, ഈ ഓരോ കട്ടും ഡിഫറെൻറ്റ് യൂസസിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. മെയിൻലി ഫോർ ടൈപ്സ് ആണ്, സിംഗിൾ കട്ട്, ഡബിൾ കട്ട്, റാപ്സ്പ് കട്ട് ആൻഡ് കേർവ്ഡ് കട്ട്. അപ്പോൾ ഓരോ നോക്കാതെ നമുക്ക് നോക്കാം സിംഗിൾ കട്ട് ഫയൽ. ഈ ഒരു ഫിഗർ കണ്ടു, അതാണ് സിംഗിൾ കട്ട് ഫയലിൻ്റെ ഫിഗർ. ഇതെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, നമ്മൾ ടീത്ത് നോക്കൂ, കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, വൺ ഡയറക്ഷനിലാണ് അല്ലേ, എക്രോസ് ഹിസ് ഫേസ്. വൺ ഡയറക്ഷനിലാണ് സിംഗിൾ കട്ട് ഫയൽ, റോസ് ഓഫ് ടീത്ത് കട്ട് ചെയ്തിട്ടുള്ള ഒറ്റ ഡയറക്ഷനിലാണ് കണ്ടോ, ഒരു ഡയറക്ഷനിലാണ് എക്രോസ് ഹിസ് ഫേസ്. ഈ ടീത്തിൻ്റെ മെയിൻലി അതിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രി ടു ദ സെൻ്ററാണ്. 60 ആണ് ആംഗിൾ എന്ന് പറയുമ്പോൾ, അതൊക്കെ പഠിച്ചോളാം. സിംഗിൾ കട്ട് ഫയലിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് കണ്ടോ, സെൻറ്ററിൽ നിന്ന് 60 ഡിഗ്രിയാണ്. ഇറ്റ് ക്യാൻ കട്ട് ചിപ്സ് ആസ് വൈഡ് ആസ് എ കട്ട് ഓഫ് ദി ഫയൽ. ഈ ഫയൽ വിത്ത് ദിസ് കട്ട് ആർ യൂസ്, മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മെറ്റൽസായ ബ്രാസ്, അലുമിനിയം, ബ്രോൺസ്, കോപ്പർ, അതൊക്കെ ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റൽസ് ഫയൽ ചെയ്യാനാണ് നമ്മൾ സിംഗിൾ കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്കെ, മനസ്സിലായല്ലോ. നല്ല സർഫസ് നമുക്ക്, നല്ലൊരു ഫിനിഷ്ഡ് സർഫസ് നമുക്ക് കിട്ടാനും കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ആംഗിൾ 60 ഡിഗ്രി, ഇതാണ് സിംഗിൾ കട്ട് ഫയൽ. രണ്ടാമത്തെ നോക്കൂ ഡബിൾ കട്ട് ഫയൽ. ഇതിലാണെങ്കിൽ നോക്കൂ, രണ്ട് റോസ് ഓഫ് ടീത്ത് ഡയഗണലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഡബിൾ കട്ട്, സിംഗിൾ കട്ടിലാണെങ്കിൽ എന്താണ്, റോസ് ഓഫ് ടീത്ത് ഓൺലി ഇൻ വൺ ഡയറക്ഷനിലാണ് എക്രോസ് ഇറ്റ്സ് ഫേസ്. ഡബിൾ കട്ടിലാണെങ്കിൽ എന്താണ്, രണ്ട് റോസ് ഓഫ്, ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, റോസ് ഓഫ് ടീത്ത് ഡയഗണൽ ടു ഈച്ചർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റോയിലുള്ള ടീത്ത് നമ്മൾ പറയും ഓവർ കട്ട് എന്ന് പറയും. അതിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ് കേട്ടോ, ഓവർ കട്ട്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ 70 ഡിഗ്രിയാണ്. ഇതൊക്കെ പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതർ കട്ട്, വേറൊരു കട്ട് നമ്മളൊരു ഡയഗണൽ, ഇതിൻ്റെ ഡയഗണലായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അപ്പ് കട്ട് എന്ന് പറയും, അത് നമ്മൾ എത്രയാണ്, ഒരു 51 ഡിഗ്രി ആണോ അതിൻ്റെ ഒരു സ്ലോപ്പ് ചരിവെന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് റോ ഓഫ് ടീത്ത് നമ്മൾ പറഞ്ഞു, രണ്ട് റോസ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞു, തമ്മിൽ ഡയഗണലായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് റോ ഓഫ് ടീത്തിന് നമ്മൾ ഓവർ കട്ട് എന്ന് പറയും. രണ്ടാമത്തെ അതിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ 70 ഡിഗ്രിയാണ്. രണ്ടാമത്തെ നമ്മൾ ഡയഗണലായിട്ട് വരുന്ന കട്ടിന് നമ്മൾ പറയുന്ന അപ്പ് കട്ട് എന്ന് പറയും, 51 ഡിഗ്രിയാണ്. ഇത് എന്താ ചെയ്യുന്നത്, ഇറ്റ്സ് റിമൂവ് സ്റ്റോക്ക് ഫാസ്റ്റർ ദാൻ ദി സിംഗിൾ കട്ടിൻ്റെ ഫയൽ. നല്ലപോലെ ഇത് പെട്ടെന്ന് അത് എന്ത് ചെയ്യും, നല്ല റിമൂവ് ചെയ്യും, അതിനകത്തുള്ള സ്റ്റോ ഇതൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യും മറ്റേ സിംഗിൾ ഫട്ട് ഫയലിനെ കാട്ടി. അടുത്തതാണ് നോക്ക് റാസ്പ് കട്ട് ഫയൽ. ദ റാസ്പ് കട്ട് ഹാസ് ഇൻഡിവിജ്വൽ ഷാർപ്പ് ആൻഡ് പോയിൻറ്റഡ് ടീത്ത് ഇൻ എ ലൈൻ ആൻഡ് ഇസ് യൂസ്ഫുൾ ഫോർ ഫയലിംഗ് വുഡ്, ലെതർ ആൻഡ് അതർ സോഫ്റ്റ് മെറ്റീരിയൽസ്. അല്ലേ, റാസ്പ് കട്ട് ഫയൽ ഉപയോഗിച്ച് നമ്മൾ വുഡ് ഫയൽ ചെയ്യാറുണ്ട്, ലെതർ, അതുപോലെ സോഫ്റ്റ് മെറ്റീരിയൽ. നല്ല ഇൻഡിവിജ്വൽ ആണ്, നല്ല ഷാർപ്പാണ്, നല്ല പോയിൻറ്റഡ് ടീത്ത് ആണ് കേട്ടോ. ഇത് കാണുന്നുണ്ട്, നല്ല പോയിൻറ്റഡ് ടീത്ത് ആണ്. ഇത് മെയിൻലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണ്, ഇനി ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ, ദീസ് ഫയൽസ് ആർ അവൈലബിൾ ഉള്ളി ഇൻ ഹാഫ് റൗണ്ട് ഷേപ്പ്.
അടുത്താണ് കർവ്ഡ് കട്ട് ഫയല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർവിങ് ആക്ഷൻ ആണല്ലേ. മെയിൻലി നമ്മുടെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആയി അലൂമിനിയം, ടിൻ, കോപ്പർ, പ്ലാസ്റ്റിക് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കർവ്ഡ് കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. നല്ലൊരു ഡീപ്പർ കട്ടിങ് ആക്ഷൻ ആണ്. നല്ല രീതിയിൽ അത് കട്ട് ചെയ്യും. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽസ് ഫയൽ ചെയ്യാൻ നമ്മൾ കർവ്ഡ് കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലാറ്റ് ഷേപ്പിലാണ്. അത് ഓർക്കുക, അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് ഷേപ്പിലാണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ കട്ട് ഫയൽസ് മെയിൻലി സോഫ്റ്റ് മെറ്റീരിയൽസ് ഫയൽ ചെയ്യാറുണ്ട്. പക്ഷേ ചില സ്പെഷ്യൽ ഫയൽസ് ആർ, ഫോർ എക്സാമ്പിൾ ഡോസ് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് ഒക്കെ, സോസ് ഒക്കെ ഷാർപ്പൻ ചെയ്യാനും നമ്മൾ ഈ ഒരു സിംഗിൾ കട്ട് ഫയൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളൊരു ക്ലാസ്സിൽ വരുന്നത്. ബാക്കി ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ടൈപ്സ് ഓഫ് ഫയൽസ് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഇനി ഇതിൽ നിന്ന് വരുന്ന കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഷേപ്പ് ഓഫ് എ റാസ്പ് കട്ട് ഫയൽ, റാസ്പ് കട്ട് ഫയലിൻ്റെ ഷേപ്പ് നമ്മൾ കുറച്ച് മുന്നേ നോക്കി പഠിച്ചതേ ഉള്ളൂ അല്ലേ. എന്താണ് ദ ഫയൽ? ദീസ് ഫയൽസ് ആർ അവൈലബിൾ ഓൺലി ഇൻ ഹാഫ് റൗണ്ട് ഷേപ്പ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അപ്പോൾ ഏതായിരിക്കും? ഹാഫ് റൗണ്ട്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ? മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ എന്നാണ് ഫയൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഇൻ എ ഫയൽ ഈസ് നോട്ട് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ്? ഏത് പാർട്ടായിരിക്കും നോട്ട് ഹാർഡൻ ചെയ്യാൻ പറ്റും, നോട്ട് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ്? ടാങ് ആണ് അല്ലേ. ടാങ് ആണ് നമ്മൾ നോട്ട് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ്. ഒരു നാരോ ആണ് നമ്മുടെ ഫയലിൻ്റെ ഏറ്റവും തിൻ പാർട്ടാണ്. ഇത് എന്താണ് ഹാൻഡിലുമായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാങ് ഇതിൻ്റെ ഫയലാണ്. ഇറ്റ് ഈസ് നോട്ട് ഹാർഡൺ ആൻഡ് ടിമ്പേർഡ്. ഹാർഡൺ ചെയ്യാൻ പറ്റാത്തതും ടെമ്പർ ചെയ്യാൻ പറ്റാത്തതും ഏതാണ്? ടാങ് ആണ്. നമ്മൾ ഹാൻഡിൽ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ടാങ്ങിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഷോൾഡർ എന്ന് പറയുമ്പോൾ കർവ്ഡ് പാർട്ട്, ഫെറൂൾ എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിങ് പോലെ ആക്ട് ചെയ്യും. ഹീൽ എന്ന് പറയുമ്പോൾ ബ്രോഡ് പാർട്ടാണ്, പക്ഷേ ടീത്ത് ഒന്നും ഇല്ല. ഫേസ് എന്ന് പറയുമ്പോൾ ഫയലിൻ്റെ ബ്രോഡ് പാർട്ട് വിത്ത് ടീത്ത് സർഫസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ് ഫയലിംഗ് ഫ്രം വൺ എൻഡ് ടു അതർ എൻഡ് ഇൻ എ സ്ട്രൈക്ക്? ഏതാണ്? ക്രോസ് ഫയലിംഗ് ആണ്. ഒരു എൻഡിൽ നിന്നും അതർ എൻഡിൽ ഇൻ എ സ്ട്രൈക്ക്, ക്രോസ് ഫയലിംഗ്. സെക്കൻഡ് കട്ട് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗിനാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കട്ട് ഫയലിംഗ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ്. വിച്ച് ഈസ് ദ വാട്ട് ഇസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് യുവർ ഫ്ലാറ്റ് ഫയലിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗുലർ ആണ്. ഓക്കെ, നമ്മൾ ഫയൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സും ഗ്രേഡിലൊക്കെ അവൈലബിൾ ആണ്. കോമൺ ഫയൽസ്, ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കോമൺ ഫയൽസ് ആണ് ഫ്ലാറ്റ് ഫയല്, ഹാൻഡ് ഫയല്, സ്ക്വയർ ഫയല്, റൗണ്ട് ഫയല്, ഹാഫ് റൗണ്ട് ഫയല്, ട്രയാംഗുലർ ഫയല്, നൈഫ് എഡ്ജ് ഫയൽ ഒക്കെ ഡിഫറെൻറ്റ് ഫയൽസ്, കോമൺ ഫയൽസ് അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുമ്പം ജനറൽ പർപ്പസ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുന്നത്. മെയിൻലി ഇത് യൂസ്ഫുൾ ഫോർ നമ്മുടെ അതുപോലെ ഫയൽ ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് ഫിനിഷിങ്ങിലൊക്കെ എക്സ്റ്റേണൽ ഇൻ്റേർണൽ സർഫസ് ഒക്കെ ഫിനിഷ് ചെയ്യാനും ഫയൽ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഹാൻഡ് ഫയൽ. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഹാൻഡ് ഫയൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫയലിംഗ് സർഫസ് എന്ന് പറയുമ്പം ഓൾറെഡി ഫിനിഷ്ഡ് ആണ്, സർഫസ് ടു ഓൾറെഡി ഫിനിഷ്ഡ്, പക്ഷേ റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, ഇത്ര ആയിരിക്കും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. സ്ക്വയർ ഫയൽ എന്ന് പറയുമ്പോൾ സ്ക്വയർ ഹോൾസ്, ഇൻ്റേർണൽ സ്ക്വയർ കോർണേഴ്സ്, റെക്ടാംഗുലർ ഓപ്പണിങ്സ്, കീ വേസ്, സ്പ്ലൈൻസ്, ഇതൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്വയർ ഫയൽ ഉപയോഗിക്കുന്നത്. റൗണ്ട് ഫയൽ എന്ന് പറയുമ്പം സർക്കുലർ, റൗണ്ട് അല്ല, അപ്പം ആ ഒരു സർക്കുലർ ഹോൾസ് നമുക്ക് എൻലാർജ് ചെയ്യാൻ അതിനൊക്കെ വേണ്ടി നമ്മൾ റൗണ്ട് ഫയൽ. ഹാഫ് റൗണ്ട് ഫയൽ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ഷേപ്പ് ഒരു നമ്മുടെ സർക്കിളിൻ്റെ പകുതി, സെഗ്മെൻറ്റ്, സെഗ്മെൻറ്റ് ആ ഒരു ഷേപ്പ് ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിളാണ് ഹാഫ് റൗണ്ട് എന്ന് പറയുന്നത്. മെയിൻലി ഇത് ഇൻറ്റേർണൽ കർവ്ഡ് സർഫസ് ഫയൽ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നൈഫ് എഡ്ജ് ഫയലുണ്ട്. നമ്മൾ ഗ്രൂപ്സ് ഒക്കെ ഏകദേശം ആംഗിൾ എബോ 10 ഡിഗ്രി ആംഗിൾ വരുന്ന ഗ്രൂപ്സ് ഒക്കെ ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നൈഫ് എഡ്ജ് ഫയൽ. ട്രയാംഗുലർ ഫയൽ എന്ന് പറയുമ്പോൾ മെയിൻലി കോർണേഴ്സ്, ആംഗിളൊക്കെ 60 ഡിഗ്രിയെക്കാട്ടിയും കൂടുതൽ വരുന്ന അതൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി ട്രയാംഗുലർ ഫയൽ. ഇതൊക്കെ പഠിച്ചുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ റെക്റ്റാംഗുലർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫയൽ യൂസ്ഡ് ഫോർ ഫയലിംഗ് ദ ഇൻറ്റേർണൽ റൈറ്റ് ആംഗിൾ സൈഡ് ഓഫ് എ ജോബ്, ഏതാണ്? ഇത് സ്ക്വയർ ഫയൽ. നമ്മൾ പറഞ്ഞൊരു നമ്മൾ സ്ക്വയർ ഫയൽ എന്ന് പറയുമ്പോൾ നേരിൽ നമുക്ക് സ്ക്വയർ ഹോൾസ്, ഇൻറ്റേർണൽ സ്ക്വയർ കോർണേഴ്സ്, റെക്റ്റാംഗുലർ ഓപ്പണിങ്സ്, കീ വേസ്, സ്പ്ലൈൻസ് ഒക്കെ നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ക്വയർ ഫയൽ. എച്ച് മെറ്റൽ ഈസ് യൂസ് ടു മേക്ക് എ ഫയൽ, അതെന്താണ്? ഹൈ കാർബൺ സ്റ്റീൽ അല്ലേ, ഓൾറെഡി പറഞ്ഞു അല്ലേ. ഫയലിംഗ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഒരു വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യുക, ഫയൽ ഉപയോഗിച്ച് മെനി ഷേപ്സിലും സൈസിലൊക്കെ അവൈലബിൾ ആണ്. ഉണ്ടാക്കിയിട്ടുള്ള ഹൈ കാർബൺ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഫയൽ യൂസ്ഡ് ഇൻ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യാത്ത ഫയൽ, ഏതാണ്? ഒക്ടാ റൗണ്ട് ഫയൽ. ബാക്കി എല്ലാ റൗണ്ട് ഫയലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദ നാരോ ആൻഡ് തിൻ പാർട്ട് ഓഫ് ദി ഫയൽ വിച്ച് ഈസ് കണക്ടഡ് ടു ദ ഹാൻഡിൽ ഈസ് നോൺ ആസ്, ഹാൻഡിൽ കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്? ടാങ്ക്, ടാങ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സസ്. എം സി ക്യു ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലാസ്സസ് ഒക്കെ ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ്, നമുക്ക് ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.